മൊഡ്യൂൾ ഫോറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സ്പെഷ്യൽ കോൺക്രീറ്റ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ആൻസർ കീയിൽ നോക്കുമ്പോൾ ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ആൻസേഴ്സ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്, അതായത് വെയ്റ്റ് കുറഞ്ഞിട്ടുള്ള, സാധാ നോർമൽ കോൺക്രീറ്റിനെക്കാട്ടിലും വെയ്റ്റ് കുറഞ്ഞിട്ടുള്ള, ഡെഡ് ലോഡ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോൺക്രീറ്റാണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. രണ്ടാമത്തെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്, നോർമൽ കോൺക്രീറ്റിനെക്കാട്ടിലും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള കോൺക്രീറ്റ്. തേർഡ്, ഫൈബർ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, സിമെൻറ്റ് അഗ്രിഗേറ്റ് എക്സ്ട്രാ ഫൈബേഴ്സും ആഡ് ചെയ്തിട്ടുള്ളതാണ്, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള കോൺക്രീറ്റ് ആയിരിക്കും. നാലാമത്തെ ഫെറോ സിമെൻറ്റ്, അതായത് സിമെൻറ്റ് മോട്ടാറ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ വയർ മെഷുകളായിട്ട്, സ്റ്റീലുകൾ വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആക്കിയിട്ടുള്ള വയർ മെഷുകൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഫെറോ സിമെൻറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ക്രീറ്റ്, നമ്മൾ ഹൈ പ്രഷറിൽ ഒരു നോസിൽ കൂടെ സിമെൻറ്റ് സ്ലറി പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഷോർട്ട് ക്രീറ്റ് എന്ന് പറയുന്നത്. അതിൽ 6th പോളിമർ കോൺക്രീറ്റ്, അതായത് എക്സ്ട്രാ പോളിമേഴ്സ് നമ്മൾ കോൺക്രീറ്റിൽ ആഡ് ചെയ്യാണ്. അത് കാരണം പോളിമറൈസേഷനൊക്കെ നടന്നിട്ട് വോയിഡ് കണ്ടൻറ്റൊക്കെ കുറയ്ക്കാനും നല്ല സ്ട്രെങ്ത് ഉള്ള ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 7th ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ്, അതായത് അതിന് ഹൈ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, ഹൈ വർക്കബിലിറ്റി ഉണ്ടായിരിക്കും, ലോ പെർമിയബിലിറ്റി ആയിരിക്കും, റെസിസ്റ്റൻസ് ടു കെമിക്കൽ അറ്റാക്കിനൊക്കെ ഹൈ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ രീതിയിലും ഹൈ പെർഫോമൻസ്, നല്ലൊരു ഗുഡ് ക്വാളിറ്റി കാണിക്കുന്ന ടൈപ്പ് ഓഫ് കോൺക്രീറ്റാണ് ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇനി 8th ജിയോ പോളിമർ കോൺക്രീറ്റ്, അതായത് ഈ ടൈപ്പ് ഓഫ് കോൺക്രീറ്റിൽ കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ആണ്. ഇതിൽ നമ്മൾ സിമെൻറ്റിന് പകരം ഫ്ലൈ ആഷ് അല്ലെങ്കിൽ GGPS ഗ്രൗണ്ടർ ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണസ് ലാഗ് ഒക്കെയാണ് യൂസ് ചെയ്യാറ്. അതൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ലൊരു കോൺക്രീറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് ജിയോ പോളിമർ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ HPC ആൻഡ് HFC. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. HPC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ്, HFC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. അതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് തന്നെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് മനസ്സിലാവും വിചാരിക്കുന്നു, എന്താണ് HPC എന്ന് പറഞ്ഞാലും HFC എന്ന് പറഞ്ഞാലും. ഇതിന് കമ്പാരിസൺ ഞാനൊരു ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ്, പേരിന് തന്നെ മനസ്സിലാവും പെർഫോമൻസിൽ ഗുഡാണ്. ഹൈ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് നല്ലതാണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഹൈ പെർഫോമൻസ് കോൺക്രീറ്റിൽ ഹൈ പെർഫോമൻസ് ഉണ്ട്, ഹൈ സ്ട്രെങ്ത്തിന് ഹൈ സ്ട്രെങ്ത്ത് ഉണ്ട്. നെക്സ്റ്റ്, ഹൈ പെർഫോമൻസ് കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹൈ അബ്രഷൻ റെസിസ്റ്റൻസ്. അബ്രഷൻ റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്. ഇനി ഹൈ പെർഫോമൻസിൻ്റെ ക്വാളിറ്റീസ് പറയാം. അതിൻ്റെ തേർഡ് എന്ന് പറയുന്നത് ഗുഡ് കോമ്പാക്ഷൻ വിത്തൗട്ട് സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ, സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്, അങ്ങനെ എല്ലാം സിമെൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റായി പോകുന്നതിനെയാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അത് സെഗ്രിഗേഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് കോമ്പാക്ട് ചെയ്യാൻ പറ്റും. സെൻസിറ്റീവ് ടു ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് മെറ്റീരിയൽ. മെറ്റീരിയൽസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസിലും വ്യത്യാസങ്ങൾ വരും. പിന്നെ അടുത്തത് ഹൈ സിമെൻറ്റീഷ്യസ് കണ്ടൻറ്റ് ആൻഡ് വാട്ടർ സിമെൻറ്റീഷ്യസ് മെറ്റീരിയൽ റേഷ്യോ ഓഫ് 0.4 ഓർ ലെസ്. അതായത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ വളരെ കുറവായിരിക്കും ഇതിൽ. ഹൈ ഇതായതുകൊണ്ട് വാട്ടർ സിമെൻറ്റ് റേഷ്യോ അത്ര കൂടുതലുള്ള വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമ്മൾ യൂസ് ചെയ്യാറില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഏസ് ഓഫ് പ്ലേസ്മെൻറ്റ് ആൻഡ് കൺസോളിഡേഷൻ വിത്തൗട്ട് എഫക്റ്റിംഗ് സ്ട്രെങ്ത്. നമുക്ക് പ്ലേസ്മെൻറ്റിന് കാര്യങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിരിക്കും. അതായത് ഹൈ വർക്കബിലിറ്റി ഉള്ളൊരു ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ആണ്. ലാസ്റ്റ് പോയിൻ്റ്, ലോങ് ടേം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. നമുക്ക് നല്ലൊരു മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇതിനെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ല മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളൊരു ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ആണ് ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇനി ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ, ആദ്യത്തെ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞു ഹൈ സ്ട്രെങ്ത്താണ്. അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 70 ന്യൂട്ടൺ പെർ mm² ഓർ മോർ. അതായത് അത്യാവശ്യം കൂടുതൽ ഓഫ് വാല്യൂസ് ഉണ്ട് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. തേർഡ് പോയിൻ്റ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഈസ് ഓൾവേസ് എ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ്, ബട്ട് എ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് ഈസ് നോട്ട് എ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഇപ്പോൾ തമ്മിൽ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് ഫോർത്ത്, വേർ ആർക്കിടെക്ചറൽ കൺസിഡറേഷൻ ആർ റിക്വയർഡ്.
ആർക്കിടെക്ചറിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ട്രക്ചറാണെന്നുണ്ടെങ്കിൽ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏർലി ഹൈ സ്ട്രെങ്ത് ആൻഡ് ടഫ്നെസ് ഈസ് ഗുഡ്. ലാസ്റ്റത്തെ വോളിയം സ്റ്റെബിലിറ്റി ഈസ് ഹൈ. അതായത് ഏകദേശം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വോളിയം നമുക്ക് പറയാൻ പറ്റും. അതായത് വോളിയം സ്റ്റെബിലിറ്റി അത് കുറച്ചും കൂടി ഹയർ ആണ്. 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ഇതിലും ഹൈ പെർഫോമൻസിലും ഹൈ സ്ട്രെങ്ത്തിലും 4-4 പോയിൻ്റ് വരുന്ന രീതിയിൽ എഴുതിയാലും മതി. 8 മാർക്കിൻ്റെ ഒരു ആൻസർ ആകുമ്പോൾ കമ്പാരിസൺ ആകുമ്പോൾ എപ്പോഴും ടേബിൾ വരച്ചിട്ടോ അങ്ങനെ എഴുതുന്നതാണ് നല്ലത്. അപ്പോഴാണ് അതിന് ഇതിൻ്റേതായ ഒരു മാർക്കുണ്ട്. വെറുതെ പാരഗ്രാഫ് വെച്ച് എഴുതാതെ പോയിൻ്റ്സ് ലിസ്റ്റ് ചെയ്ത് എഴുതുന്നതാണ് മാർക്ക് സ്കോർ ചെയ്യാൻ നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ എഫക്റ്റ് ഓഫ് ഹോട്ട് വെതർ കോൺക്രീറ്റിംഗ്. നമ്മൾ സ്പെഷ്യൽ കോൺക്രീറ്റിംഗ് ടെക്നിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലുള്ളതാണ്. അതായത് നമ്മൾ സാധാ നോർമൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന പോലെ അല്ലാണ്ട് വേറെ ഏതെങ്കിലും സ്പെഷ്യൽ കേസുകളിൽ ചിലപ്പോൾ നമുക്ക് വെള്ളത്തിനടിയിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ തണുപ്പുള്ള രാജ്യങ്ങൾ കോൺക്രീറ്റ് ചെയ്യേണ്ടി വരും, ചൂടുള്ള രാജ്യങ്ങൾ കോൺക്രീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ എഫക്റ്റുകളാണ് അതിലുണ്ടാവാറ്, എന്തൊക്കെ അത് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ ദോഷങ്ങൾ വരും, എന്തൊക്കെ നെഗറ്റീവായിട്ട് അതിലുണ്ടാവും എന്നുള്ളതാണ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് പോയിൻറ്സ് മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ പോയിൻറ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാൻ. ഓരോ പോയിൻ്റ് എന്താണെന്നുള്ളത് പോയിൻ്റ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കതൊന്ന് മനസ്സിലാവും എന്താണ് അതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചൂടുള്ള ഒരു രാജ്യത്ത് കോൺക്രീറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, എന്തൊക്കെയാണ് അതിന് വരുന്ന എഫക്റ്റുകൾ. ആദ്യത്തെ റാപ്പിഡ് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ്റെ റേറ്റ് വളരെ ഹൈ ആയിരിക്കും. അതായത് നല്ല ടെമ്പറേച്ചറുള്ള ഒരു സ്ഥലമാണ്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കും. അതാണ് റാപ്പിഡ് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ വളരെ പെട്ടെന്നായിരിക്കും. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് റാപ്പിഡ് ഇവാപ്പറേഷൻ ഓഫ് മിക്സിംഗ് വാട്ടർ. മിക്സിംഗ് വാട്ടർ നമ്മളിപ്പോൾ കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമെൻറ്റും ഫൈൻ അഗ്രിഗേറ്റും കോസ് അഗ്രിഗേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു, എന്നിട്ട് വെള്ളം ആഡ് ചെയ്തു അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വെള്ളം മിക്സ് ചെയ്യുന്ന വെള്ളം പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. നമ്മൾ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് ഇവാപ്പറേഷൻ റേറ്റും നോർമൽ രീതിയിൽ കൂടുതലായിരിക്കും, നോർമലിനെക്കാട്ടും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വെള്ളം പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. നമുക്ക് ആവശ്യത്തിനുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഓഫ് വെള്ളം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഇത്രയും കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു എത്രയോ ലിറ്റർ വെള്ളം, ഇപ്പോൾ ഒരു സേരു 10 ലിറ്റർ വെള്ളം വേണമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് വിചാരിച്ചു. അത് നമ്മൾ ആഡ് ചെയ്തു, എന്നിട്ട് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 9.5 ലിറ്റർ വെള്ളമൊക്കെ ചിലപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്രയും വെള്ളം കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്തിനൊക്കെ അത് എഫക്റ്റ് ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോൺക്രീറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്ന സ്ട്രെങ്ത്തോ കാര്യങ്ങളൊന്നും കിട്ടില്ല, പിന്നെ നമുക്ക് ക്യുർ ചെയ്യാനും ഒക്കെ ഏറ്റവും ബുദ്ധിമുട്ട് വരും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സെക്കൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. തേർഡ് റാപ്പിഡ് ഇവാപ്പറേഷൻ ഡ്യൂറിങ് ക്യുറിങ്. ക്യുറിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് കോൺക്രീറ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്രയും സ്ട്രെങ്ത് അതിന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ക്യുറിങ് ചെയ്താൽ മാത്രമേ അത്രയും സ്ട്രെങ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രെങ്ത് അതിന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമ്മൾ ക്യുറിങ് ചെയ്യാറുണ്ട്. വാട്ടർ ക്യുറിങ് ഉണ്ട്, സ്റ്റീം ക്യുറിങ് ഉണ്ട്, മെംബ്രെയിൻ ക്യുറിങ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വാട്ടർ ക്യുറിങ് ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ ചിലപ്പോൾ പോണ്ടായിട്ട് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്യും, അങ്ങനത്തെ പല മെത്തേഡ് ചെയ്യും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സ്പ്രിങ്ക്ലർ മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് വെള്ളം അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ, സ്പ്രേ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്യാൻ കൊടുക്കുന്ന വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്യുറിങ് പ്രോപ്പറായിട്ട് നടക്കില്ല. അത് കാരണം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ട്രെങ്ത് അതിന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് എയർ എൻട്രെയിൻമെൻ്റ് ആണ്. എയർ കണ്ടൻറ്റുകൾ അതിൽ എൻട്രാപ്പ് ചെയ്തിരിക്കും. നമ്മൾ മിക്സ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ആയിട്ട് എയർ കണ്ടൻറ്റ് അതിൽ എൻട്രാപ്പ് ചെയ്തിരിക്കും. അതാണ് 4th സ്റ്റെപ്പ്. 5th ഇൻക്രീസ്ഡ് ടെൻഡൻസി ഓഫ് ക്രാക്കുകൾ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കുറച്ചുകൂടി കൂടുതലായിരിക്കും. അതായത് ടെമ്പറേച്ചർ കൂടുതലാണ്, ടെമ്പറേച്ചർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാനും അത് കാരണം ക്രാക്ക് ഉണ്ടാകാനൊക്കെ സാധ്യത ഹോട്ട് വെതർ കൺട്രീസിൽ കൂടുതലാണ്. അതാണ് 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നോർമൽ രീതിയിൽ ക്രാക്കുകൾ പല രീതിയിലുണ്ടാവാം, പക്ഷേ ഹോട്ട് വെതർ കൺട്രീസിൽ കുറച്ചും കൂടി ക്രാക്കിനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതെല്ലാം നിങ്ങൾ പോയിൻറ്സിൽ ലിസ്റ്റ് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്പെഷ്യൽ കോൺക്രീറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ പേരൊന്ന് മനസ്സിലാവും. നോർമൽ കോൺക്രീറ്റിനെക്കാട്ടിലും വെയ്റ്റ് അതിന് കുറവായിരിക്കും. അതിനാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഹൈ ഡെഡ് ലോഡൊക്കെ വരുന്ന കേസുകളിലൊക്കെയാണ് നമ്മൾ അങ്ങനത്തെ ഡെഡ് ലോഡുകൾ ഇപ്പോൾ ആ സോയിലിനെ
ക്യാരി ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കേസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഡെഡ് ലോഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യാറ്. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഈസ് എ കോൺക്രീറ്റ് ഹുസ് ഡെൻസിറ്റി വാരീസ് ഫ്രം 300 to 1850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതിൻ്റെ ഡെൻസിറ്റി ഇത്രയെന്നുള്ളത് മെയിൻലി യൂസ് ടു റെഡ്യൂസ് ഡെഡ് ലോഡ്. ഡെഡ് ലോഡ് അല്ലെങ്കിൽ ഡെഡ് വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടിത് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഹൈ റൈസ് ആയിട്ടുള്ളൊരു ബിൽഡിങ്ങിൽ ലോങ് സ്പാനൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിലൊക്കെയാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റുകൾ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതിന് മെയിനായിട്ട് മൂന്ന് മെത്തേഡ് രീതിയിലാണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഉണ്ടാക്കാറുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി വെയ്റ്റ് കുറഞ്ഞിട്ടുള്ള അഗ്രിഗേറ്റ് അവൈലബിളാണ്. ആ അഗ്രിഗേറ്റ് യൂസ് ചെയ്യുക, ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എയർ ബബിൾസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എയർ ബബിൾസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ വെയ്റ്റ് കുറയാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഒരുപാട് എയർ ബബിൾസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, എങ്കിൽ പോലും കുറച്ച് എമൗണ്ട് ഓഫ് എയർ ബബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കോൺക്രീറ്റ് ഉണ്ടാക്കാം. അതാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് നോ ഫൈനസ് കോൺക്രീറ്റ്, അതായത് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ കണ്ടൻറ്റ് ഒമിറ്റ് ചെയ്യുക. ഫൈൻ അഗ്രിഗേറ്റിൻ്റെ കണ്ടൻറ്റ് ഇല്ലാണ്ട് തന്നെ നമ്മളൊരു കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നമുക്ക് അതിൻ്റെ ആ അതിൻ്റേതായിട്ടുള്ളൊരു വെയ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരുവിധം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.